ഇവനാണ് ബ്ലൈൻഡ് ആയിട്ട് അഭിനയിച്ച് ദീപകിനെ കൊന്നത്. എന്നിട്ട് ആ കുറ്റം എന്റെ തലയിൽ വെച്ച് എന്നെ അറസ്റ്റ് ചെയ്യാൻ നോക്കുക. അവനെന്തിന് ദീപകിനെ കൊല്ലണം? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ദീപകിനെ കിട്ടിയാ എല്ലാം തീരുമെന്ന് കരുതി. ദീപക്ക് ഒരു ബലിയാടാ. ഇവനെ പിടിച്ച ഇവന്റെ പിന്നിൽ ആരാണെന്ന് അറിയാൻ പറ്റും. ഇവൻ നമ്മളെ തേടി വരണം. നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ദിയ അർഗം മാർക്കറ്റിലുണ്ട്. നിന്റെ പിന്നിൽ ആരാ ഉള്ളത്? ഇതൊക്കെ ആരുടെ പ്ലാനാ? പറഞ്ഞില്ലെങ്കിൽ നീ ഇവിടുന്ന് തിരിച്ചു പോവില്ല. പറയാതിരുന്ന ഞാൻ ചാവുമായിരിക്കും. പറഞ്ഞ നീ ആയിരിക്കും ചാവുന്നേ. അപ്പൊ ആദ്യം നീ ചാവ. പറയാം, ഞാൻ പറയാം, എല്ലാം പറയാം. പറ മാലിക്. സയ്യിദ് ഇബ്രാഹിം മാലിക്. തീവ്രവാദ സംഘടന മുംബൈ ഭീകരാക്രമണത്തിൽ 247 പേർ മരിച്ചു. സയ്യിദ് ഇബ്രാഹിം മാലിക്കാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. സയ്യിദ് ഇബ്രാഹിം മാലിക് ദുബായ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഇന്ത്യയുടെ നിർദ്ദേശത്തിന് വഴങ്ങി മാലിക്കിനെ ആഗോള ഭീകരനായി യു എൻ പ്രഖ്യാപിച്ചു. പാകിസ്ഥാനിൽ മാലിക് ഒളിവിൽ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സയ്യിദ് ഇബ്രാഹിം മാലിക് ദ ഇന്ത്യൻ ഇന്ത്യാസ് മോസ്റ്റ് വാണ്ടഡ് ടെററിസ്റ്റ്. സയ്യിദ് ഇബ്രാഹിം മാലിക്, ദ സെർച്ച് ഈസ് സ്റ്റിൽ ഗോയിങ്. എനിക്കും ഇപ്പോഴെല്ലാം ക്ലിയർ ആയി മനസ്സിലായത്. വരുന്ന ഇലക്ഷനിൽ ഗുപ്താജി എന്തായാലും ജയിച്ച് പ്രൈം മിനിസ്റ്റർ ആവുമായിരുന്നു. അത് നടന്ന അവൻ ആപത്താണെന്ന് മാലിക്കിന് അറിയാം. നോർത്ത് ഇന്ത്യയിൽ വെച്ച് അദ്ദേഹത്തെ കൊന്ന ഓട്ടോമാറ്റിക്കായി സംശയം മാലിക്കിൽ തന്നെ വരും. പിടിക്കപ്പെടാതിരിക്കാൻ അവൻ സെലക്ട് ചെയ്ത സ്ഥലം നമ്മുടെ നാട്. അവിടെ ഒരു പൊളിറ്റിക് മീറ്റിംഗ് നടന്നത് അവന് വളരെ സൗകര്യമായി. പണത്തിന് ആവശ്യമുണ്ടായിരുന്ന ദീപക്, പ്രൊഫഷണൽ കില്ലറായ കൈറ, ഇവരെ ഉപയോഗിച്ച് ഗുപ്താജിയെ കൊന്നുകളഞ്ഞു. ഇലക്ഷന് ജയിക്കാൻ വേണ്ടി എന്റെ ചേട്ടനാണ് ഇതെല്ലാം പ്ലാൻ ചെയ്തതെന്ന് അദ്ദേഹത്തിന്റെ മേൽ കുറ്റം ആരോപിച്ച് അദ്ദേഹത്തിനെ കൊന്ന് ജനങ്ങളെ വിശ്വസിപ്പിച്ചു. നീ പറയുന്നത് സത്യമാണെന്ന് എനിക്കറിയാം, പക്ഷെ പ്രൂഫ് വേണം. കൈറ ദീപക് രണ്ടുപേരും ഇപ്പോഴില്ല. മാലിക്, അവനിപ്പോ ജീവനോടുണ്ടല്ലോ. What do you mean? മാലിക്കിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. തമാശയെന്ന് കരുതിയോ? അവൻ എവിടെയാ ഉള്ളതെന്ന് പോലും അറിയില്ല. പാകിസ്ഥാൻ പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ. പാകിസ്ഥാൻ ഗവൺമെന്റ് ഇതുവരെ അത് അംഗീകരിച്ചിട്ടില്ല. ബിൻലാദൻ അവിടെയാണെന്ന് അവർ സമ്മതിച്ചില്ല, എന്നിട്ട് അറ്റാക്ക് നടന്നില്ലേ, അയാളെ കൊന്നില്ലേ? കമാൻ സുഭാഷ്, അത് അമേരിക്ക. അവിടുത്തെ നിയമം വേറെ, നമ്മുടെ നിയമം വേറെ. അറിയാം സർ, അതുകൊണ്ടാണ് കേണൽ സുഭാഷായി പോകാതെ സാധാരണ മനുഷ്യനെ അവിടേക്ക് പോകുന്നത്. 10 വർഷമായി നമ്മുടെ ഏജന്റ് അവിടെ തന്നെ ഉണ്ട്. അവൻ ഒരു തവണ പോലും മാലിക്കിന് നേരിട്ട് കാണാനായിട്ടില്ല. പോലീസ്, CBCID, CBI, റോ, മിലിറ്ററി, ഇന്റലിജൻസ്, കസ്റ്റംസ് എന്ന 100 കണക്കിന് ഡിപ്പാർട്ട്മെന്റും ലക്ഷക്കണക്കിന് ഓഫീസേഴ്സ് ഉണ്ടായിട്ടും ഒരാൾക്കും അവനെ കാണാൻ പറ്റുന്നില്ല, കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, പിടിക്കാൻ പറ്റുന്നില്ല. പറ്റില്ല, പറ്റില്ല, പറ്റില്ല. എന്താ ഇത് സർ? ഗുപ്താജി എന്റെ ചേട്ടനെയും വിട്ടേക്ക്. മുംബൈ ബ്ലാസ്റ്റിൽ 247 പേര്, ഹൈദരാബാദ് ബ്ലാസ്റ്റിൽ 120 പേര്, ഇതുപോലെ 26 വർഷത്തില് 17 അറ്റാക്കിൽ 7000 പേരാ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിനൊക്കെ എന്ത് മറുപടിയാണ് സാർ പറയാനുള്ളത്? അറിഞ്ഞിട്ടായി പറയുന്നത്? അവനെ തേടി പോയ ഒന്നുകളെയോ? കൊല്ലട്ടെ. എ സാഡ് എൻഡിങ് ഈസ് എ ബെറ്റർ ദാൻ എ എൻഡ്ലെസ് സാഡ്നസ്. ഐ കാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഇമോഷൻ, ബട്ട് ഓഫീഷ്യലായി എനിക്ക് യാതൊന്നും ചെയ്യാൻ കഴിയില്ല. വേണ സർ, ഐ കാൻ മാനേജ്. ഞാനിപ്പോ തന്നെ പുറപ്പെടും. ഇപ്പൊ പോകണോ? എങ്ങനെ പോകും? നീ ഇവിടെ ഒരു വാണ്ടഡ് ക്രിമിനൽ അല്ല, ലീഗലായി ഇസ്താംബൂളിന്റെ ബോർഡർ കടന്ന് നിനക്ക് പോകാൻ പറ്റില്ല. അഥവാ പോകണമെങ്കിൽ തന്നെ സിറിയ, ഇറാൻ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ റൂട്ട് വഴി ഇല്ലീഗലായി റോഡ് മാർഗം പോകേണ്ടി വരും. Yes, that's what we are trying for. അതുവഴിയാണ് പോകുന്നതെങ്കിൽ എനിക്ക് നിന്നെ അൺഒഫീഷ്യൽ ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നീ പാകിസ്ഥാനിൽ എത്തിയാൽ ഉടനെ നമ്മുടെ ഏജന്റ് ഇമ്രാനെ കോൺടാക്ട് ചെയ്യണം. ബട്ട് വൺ കണ്ടീഷൻ, ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇന്റർനാഷണൽ ഇഷ്യൂ ആണ്. ഈ മിഷനിൽ നീ എവിടെയെങ്കിലും പിടിക്കപ്പെട്ടാൽ എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം സർ. താങ്ക് യു സുഭാഷ്. ഞാനും നിന്റെ കൂടെ വരാം. വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഇതെന്റെ പേഴ്സണൽ കാര്യമാണ്. അതുകൊണ്ടാ പറഞ്ഞത് ഞാനും വരാമെന്ന്.